അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, ഇത് ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അല്ല കേട്ടോ. ഒരൊറ്റ സ്വപ്നത്തിൻ്റെയും വ്യാഖ്യാനമല്ല. ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നിയപ്പോൾ മൈക്കെടുത്ത് പറയുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ സ്വപ്നം കണ്ടത് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുന്നുണ്ട്, നേരിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാട്സപ്പിലൂടെ മെസ്സേജ് വിടുന്നവരുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള ആളുകളുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മതസ്ഥരും മറ്റുള്ളവരൊക്കെ എല്ലാവരും ഉണ്ട്. അൽഹംദുലില്ല, അതിനൊന്നും കുഴപ്പമില്ല. അതിൽ ഉള്ള ആകെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും ഒരുപോലെ മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല എന്നതിൽ വല്ലാത്തൊരു സങ്കടമുണ്ട്. അതെന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ പല എൻ്റെ കമൻ്റ് ബോക്സുകളും നമ്മുടെ അലീബായി അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അവിടെ നിന്നാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം ഞാനിതിനു വേണ്ടി ഇരിക്കുന്നൊരു സമയമുണ്ട്, ആ സമയത്ത് എനിക്ക് ഇതൊക്കെ അയച്ചു തരും. അങ്ങനെയാണ്, കാരണം നമ്മളെല്ലാം നടക്കണ്ടേ, സ്വപ്നവ്യാഖ്യാനം, നമ്മൾ ഫിഖ്ഹിൻ്റെ ക്ലാസ്സുകൾ നടക്കണം, അങ്ങനെയെല്ലാം നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ, അതിൻ്റെ അടിയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇത് പറയുക. അപ്പോൾ ആ കമൻ്റ് ബോക്സിൽ വായിക്കുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾക്ക് പരാതിയുണ്ട്. പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് അവർ ചോദിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത്, എന്താ കമൻ്റ് ബോക്സിൽ എഴുതി തന്നെ ഇട്ടൂടെ, കമൻ്റ് ബോക്സിൽ എഴുതി തന്നെ ഇട്ടൂടെ, അതുപോലെ തന്നെ പെട്ടെന്ന് അറിയിച്ചൂടെ. കാരണം അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അത് പറയുന്നവരെ. കാരണം അവരൊരു സ്വപ്നം കാണുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമോ. ചില ആളൊക്കെ സ്വപ്നം കണ്ടാൽ അതൊക്കെ പെട്ടെന്ന് സംഭവിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ സംഗതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആദ്യമായിരിക്കും, അതുപോലെ തന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ അതിന് പെട്ടെന്നൊരു മറുപടി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ കമൻറ്റ് ബോക്സിൽ എഴുതി കൊടുക്കുന്നത്. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സ്വപ്നവ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമാനത്തിൻ്റെ മേലെ പറയാൻ കഴിയുന്ന ഒന്നല്ല, അതൊരു വലിയൊരു സബ്ജക്റ്റാണ്. അതങ്ങനെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഫന്നല്ല അത്. അത് പെട്ടെന്ന് അങ്ങനെ പറയാനും കഴിയുന്ന ഒന്നല്ല, അതിന് വലിയ പ്രയാസവും റിസ്ക്കും ഉണ്ട് അതിന്. കാരണം നമുക്ക് അനുമാനത്തിൻ്റെ മേലിൽ ഒന്നും ഇവിടെ പറയാൻ പറ്റൂല, പറയരുത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇമാമിങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണ്, സ്വപ്നവ്യാഖ്യാനത്തിൻ്റെ ലോകത്ത് അറിയപ്പെട്ട പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കിതാബുകൾ എടുക്കും. അതാണ് മുഹമ്മദ് ബിൻ സീരിയൻ റളിയല്ലാഹു അൻഹു, ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുൽ ഗനി നാബൽസി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ സ്വപ്നവ്യാഖ്യാനത്തിൽ അറിയപ്പെട്ടവരും പണ്ഡിതന്മാർ അംഗീകാരം കൊടുത്തവരുമാണ്. അവരൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റൂല, അത് കറക്റ്റ് ആയിരിക്കുമെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കിതാബിൽ കണ്ടോ എന്ന് വിളിച്ചു പറയാനായിട്ട് പറ്റൂല. അപ്പം നിങ്ങൾ കണ്ടത് അവർ പറയുന്നത് നോക്കി അത് കറക്റ്റ് തന്നെയാണോ എന്നൊക്കെ നോക്കി. അപ്പോൾ ഒരു വ്യാഖ്യാനത്തിനേക്ക് ചിലപ്പോൾ ഞാൻ 2, 3, 4 മണിക്കൂർ വരെ കിതാബിൻ്റെ മുമ്പിൽ ഇരുന്ന സംഭവങ്ങളുണ്ട്. നിങ്ങളുടെ ഒരൊറ്റ വ്യാഖ്യാനത്തിന് വേണ്ടി ഞാൻ ഇരുന്നത് 4 മണിക്കൂർ. 4 മണിക്കൂർ ഇരിക്കുമ്പോഴാണ് ചിലപ്പോൾ ഒരു സ്വപ്ന വ്യാഖ്യാനം കിട്ടുക, അപ്പോഴാണത് പറയുക. ചിലപ്പോൾ അത് കിട്ടൂല, കിട്ടൂലെങ്കിൽ ഞാനത് പറയില്ല. അനുമാനത്തിൻ്റെ മേലിൽ ഇതുവരെ ഞാൻ അതിലേത് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. എന്തിനാണ് അത് കിതാബ് വായിച്ച് അർത്ഥം വെക്കുന്നത്? എന്തിനാണ് ഇവിടെ പോയി ഈ കാണുന്ന ആളുകളൊന്നും ഈ കേൾക്കുന്നവരൊന്നും കിതാബ് തിരിയുന്നവരും അല്ല, അതുപോലെ തന്നെ ചിലപ്പോൾ അതിനെപ്പറ്റി ഒന്നും അറിയാത്തവരും ആണ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അതിൻ്റെ ഒരു ആധികാരികതയാണ് ഞാൻ അറിയിക്കുന്നത്. എൻ്റെ വക പറഞ്ഞതല്ല, എൻ്റെ അനുമാനത്തിൻ്റെ മേൽ വിളിച്ചു പറയുന്നതും അല്ല, ഇന്ന ഇമാമിൻ്റെ പിമ്പലത്തിലാണ് ഞാനത് പറയുന്നത് എന്ന് അറിയിക്കാനാണ്. അത് അതേതാൾക്കും തിരിയല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ദിവസം ചിലപ്പോൾ 2, 4 മണിക്കൂറൊക്കെ നമ്മൾ അതിന് വേണ്ടി ഇരുന്നാൽ എനിക്ക് ആ ഒരൊറ്റ വ്യാഖ്യാനേ പറയാൻ കഴിയുള്ളൂ. പിന്നെ എനിക്ക് വേറെ ഫിഖ്ഹിൻ്റെ ക്ലാസ്സുകളുണ്ട്, ഞാൻ അതിലേക്ക് പോകും. അപ്പോൾ പിന്നെ ഒരു ദിവസത്തെ സമയം അത് കഴിഞ്ഞുപോയി. അപ്പൊ അതുകൊണ്ടൊക്കെയാണ്, അതുകൊണ്ട് പിന്നെ കമന്റ് ബോക്സിൽ വരുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാം ഒരേ രൂപത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ തൃത്തീപം തൃത്തീപം, അതായത് വഴിക്ക് വഴിയേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം അവസാനം ചോദിച്ച ആള് ഇന്നലെ ചോദിച്ച്, അയാൾക്ക് നമ്മൾ ഇന്ന് മറുപടി കൊടുക്കുമ്പോൾ ഒരാഴ്ച മുമ്പ് ചോദിച്ച ആൾ ഇപ്പോഴാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കല്ലേ. അപ്പോൾ അത് അയാളോട് ചെയ്യുന്നൊരു അനീതിയല്ലേ? അപ്പോൾ ശരിക്കും അയാൾ എന്നോ ചോദിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ വഴിക്ക് വഴിയായിട്ടേ കൊടുത്തു പോകാൻ കഴിയുള്ളൂ. നിങ്ങളൊന്നും വിചാരിക്കരുത് ആരുടെയും സ്വപ്നവ്യാഖ്യാനം ചോദിച്ചതിൻ്റെ പേരിലോ എഴുതിയതിൻ്റെ പേരിലോ നമ്മൾ കാണാതെ പോയതല്ല, അല്ലെങ്കിൽ അത് നമുക്ക് എൻ്റെ അവരെ അങ്ങനെ ഒഴിവാക്കിയതൊന്നുമല്ല. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇതിൻ്റെ റിസ്ക്, ഇതിൻ്റെ പ്രയാസം,
അതാണ് ഞങ്ങൾക്ക് അറിയിച്ചിരുന്നത്. അതങ്ങനെ കഴിയൂ, അല്ലാതെ കഴിയില്ല. ഇപ്പൊ ചില ആളുകൾ സ്വപ്ന വ്യാഖ്യാനം അറിയാൻ വേണ്ടി വിളിച്ചു ചോദിക്കും, വിളിക്കുമ്പോഴേ ഞാൻ പറയില്ല എന്താ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ ഇത്രയൊക്കെ നമ്മൾ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞ കൂട്ടത്തിൽ എവിടെയെങ്കിലും കണ്ടതാണെങ്കിൽ നമുക്ക് അപ്പം പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാണാത്തതാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി വിട്ടോളൂ. കമൻറ്റ് ബോക്സിൽ എഴുതി വിടുമ്പോൾ തന്നെ അതിന് മറുപടി എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? നമ്മൾ അലീബായിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അള്ളാഹുത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോൾ അലീബായി പിന്നെ ഞാൻ ഇതിനു വേണ്ടി ഇരിക്കുന്ന സമയത്ത് എനിക്കത് അയച്ചു തരും. അപ്പോൾ ആ സമയത്ത് ഞാൻ കിതാബിലൊക്കെ നോക്കി പരതി തപ്പി അതൊക്കെ കറക്റ്റ് അല്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഞാനത് അയച്ചു കൊടുക്കും. അതല്ലാതെ ഞാനല്ല കമൻറ്റ് ബോക്സ് മുഴുവനായിട്ടും കൈകാര്യം ചെയ്യുക, നമ്മുടെ അലീബായിയാണ്. അദ്ദേഹം അത് കറക്റ്റ് ആക്കിയിട്ട് ഓരോന്ന് ഓരോ സമയത്ത് ഇങ്ങനെ നമുക്ക് തരുമായിരിക്കും. അള്ളാഹുത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും അത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ ഒന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വകുപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചിത്രം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് വൈകുന്നത്, എന്താണ് കിട്ടാത്തത്. അപ്പോൾ ഒറ്റയടിക്ക് ഒരു സ്വപ്നവ്യാഖ്യാനങ്ങൾ കമൻറ്റ് ബോക്സിനോട് പറയുമ്പോൾ ഒറ്റയടിക്കൊണ്ട് എഴുതി തരാൻ കഴിയില്ല. കാരണം അത് എമ്മൽ എടുത്ത് പറയുന്ന ഒന്നല്ല. നമ്മുടെ അനുമാനത്തിന് മേലാവുമ്പോൾ ഇപ്പം മസാലയൊക്കെ ചോദിക്കുമ്പം ഏകദേശമൊക്കെ കുറേയൊക്കെ നമുക്ക് അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയും. കാരണം അതങ്ങനെയാണ്. നേരെ മറിച്ച് വ്യാഖ്യാനം അങ്ങനെ കഴിയില്ല. കാരണം അത് ശരിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാനും പറ്റൂല അനുമാനത്തിന്റെ മേലിൽ. ഇപ്പൊ നമ്മളൊരു സ്വപ്നം കണ്ട്, ഒരാളെ സ്വപ്നം കണ്ടു, അപ്പൊ നമ്മളൊരു അനുമാനത്തിന്റെ മേലെ അങ്ങനെ പറഞ്ഞാൽ അതേ ആയിരിക്കൂല അതിന്റെ വ്യാഖ്യാനം, ഒരിക്കലും ആയിരിക്കൂല, നേരെ എതിരായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ പിന്നെ അത് പറയാൻ വേണ്ടി പോയത്? അനുമാനത്തിന്റെ മേലിൽ പറയാൻ പാടുണ്ടോ? കാരണം അതല്ലല്ലോ അതിന്റെ വ്യാഖ്യാനം. അപ്പൊ സത്യമല്ലേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ? അതുപോലെ തന്നെ ജനങ്ങളെ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ, ഭീതിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒന്ന് ചിലപ്പം ദുസ്വപ്നങ്ങൾ, അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, അലോടില്ല, പറയരുത് എന്നാണ്. പറയാൻ പാടില്ല എന്ന് നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയാൻ പാടില്ല. അപ്പൊ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക് പ്രയാസങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. നിങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എഴുതി വിട്ടോളൂ. അത് ഇൻഷാല്ലാ നമ്മൾ അതിന്റെ തനിമയിലും അതിൻ്റെതായ രൂപത്തിലും കിതാബ് നോക്കിയിട്ട് തന്നെ അതിൻ്റെതായ രൂപത്തിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ കുറച്ച് വഴുകും, താമസങ്ങൾ ഉണ്ടാകും, ചിലത് ചിലപ്പോൾ കിട്ടാതെ പോകും. ഒന്നും വിചാരിക്കരുത്, ചിലപ്പോൾ അത് ഗ്രന്ഥങ്ങൾ 10, 20, 40 ഗ്രന്ഥങ്ങൾ ചിലപ്പോൾ ഒരു സ്വപ്നവ്യാഖ്യാനത്തിന് വേണ്ടി നോക്കാറുണ്ട്. അത്രയും സ്വപ്നവ്യാഖ്യാനത്തിൽ ഗ്രന്ഥങ്ങൾ നമ്മളെ കയ്യിലുണ്ട്, അത് നോക്കുന്ന സമയത്ത് കാണൂല. അത്രയും വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടും കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് കണ്ടിട്ടില്ല, കാണാത്ത നമ്മൾ എങ്ങനെയാ പറയാ? അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയെടുക്കുക, നന്നായിരിക്കും. അള്ളാഹുത്തല നമ്മളെയും അതുപോലെ നമ്മോട് ബന്ധപ്പെട്ടവരെയൊക്കെ അവൻ്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാരിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.